ശ്രീനാരായണ ഗുരുവിന്റെ വിദ്യാഭ്യാസ കാലഘട്ടത്തിലെ സ്വഭാവ സവിശേഷതകൾ വെളിപ്പെടുത്തുന്ന ഒരു സന്ദർഭമാണ് മുൻപേ നടന്നയാൾ എന്ന പാഠഭാഗം. ഇനി നമുക്ക് പാഠഭാഗം ഒന്ന് വായിച്ചു നോക്കാം. തിരുവനന്തപുരത്തിനടുത്തുള്ള ചെമ്പഴന്തി ഗ്രാമത്തിലെ ഒരു കുടിപ്പള്ളിക്കൂടം. ചെമ്പഴന്തി മൂത്തപിള്ള ആശാനാണ് അവിടെ കുട്ടികൾക്ക് അറിവ് പകർന്നു കൊടുത്തിരുന്നത്. നിലത്ത് വിരിച്ച മണലിലിരുന്ന് കുട്ടികൾ എഴുത്തും വായനയും അഭ്യസിച്ചു. അവർ 10-15 പേരുണ്ടായിരുന്നു. ഓരോ കുട്ടിയുടെയും പ്രത്യേകതകൾ അറിഞ്ഞ് ആശാൻ അവർക്ക് വഴികാട്ടി. കുടിപ്പള്ളിക്കൂടത്തിലെ മിടുക്കനായ കുട്ടിയായിരുന്നു നാരായണൻ. അവനെ കൂട്ടുകാർ സ്നേഹത്തോടെ നാണു എന്ന് വിളിച്ചു. ഗുരു ചൊല്ലിക്കൊടുത്ത പാഠങ്ങൾ നാണു പെട്ടെന്ന് പഠിച്ചു മനസ്സിലാക്കി. എത്ര ശ്രമിച്ചിട്ടും നാണുവിന്റെ ഒപ്പമെത്താൻ മറ്റു കുട്ടികൾക്കായില്ല. ഇങ്ങനെയായാൽ എന്തു ചെയ്യും? എല്ലാവർക്കും ഒരുപോലെ പാഠങ്ങൾ ചൊല്ലിക്കൊടുക്കണമെന്നാണ് ആശാന്റെ ആഗ്രഹം. ഒരാൾ മറ്റുള്ളവരെക്കാൾ ഏറെ മുമ്പിൽ, ഇവരെ ഒരുമിച്ച് കൊണ്ടുപോകാൻ ഒക്കുമോ? ഗുരു പല വഴികളും ആലോചിച്ചു. ആശാൻ ഇല്ലാത്ത അവസരങ്ങളിൽ നാണു സഹപാഠികളുടെ അടുത്തു ചെല്ലും. പഠിച്ചുറച്ചതെല്ലാം സ്വന്തം രീതിയിൽ അവൻ അവരെ പഠിപ്പിക്കും. അവർ പെട്ടെന്ന് കാര്യങ്ങൾ ഗ്രഹിക്കാൻ തുടങ്ങി. ആശാന് സന്തോഷമായി. അദ്ദേഹം നാരായണനെ പ്രോത്സാഹിപ്പിച്ചു. അങ്ങനെ നാണു ആ കൊച്ചു സംഘത്തിന്റെ നേതാവായി മാറി. പഠിപ്പിച്ചു കഴിഞ്ഞ് ആശാൻ ചോദ്യങ്ങൾ ചോദിക്കും. കുട്ടികൾ ഉത്തരം പറയണം. അതാണ് അവിടുത്തെ രീതി. എന്നാൽ നാരായണൻ എത്തിയതോടെ അതിനു മാറ്റം വന്നു. ഓരോന്ന് പഠിപ്പിച്ചു കഴിയുമ്പോഴും നാരായണന് സംശയമുണ്ടാകും. അവൻ ആശാനോട് ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കും. അദ്ദേഹം അതിനെല്ലാം മറുപടി നൽകും. കൂടുതൽ കാര്യങ്ങൾ കുറഞ്ഞ സമയം കൊണ്ട് പഠിക്കാൻ നാരായണന് ഇതിലൂടെ കഴിഞ്ഞു. ആശാൻ മറ്റു കുട്ടികളെ ശ്രദ്ധിക്കാൻ തുടങ്ങുമ്പോൾ നാരായണൻ പുറത്തേക്കിറങ്ങും. ചുറ്റുപാടും എന്തൊക്കെയുണ്ട് കാണാനും പഠിക്കാനും? നാരായണന്റെ ജിജ്ഞാസ വർദ്ധിച്ചു തുടങ്ങി. നാണു അവിടെയൊക്കെ ചുറ്റി നടക്കും. ഓരോന്ന് നോക്കി ആലോചിച്ചു നിൽക്കും. ചുറ്റുപാടുകളിൽ നിന്ന് അവൻ എന്തൊക്കെയോ പഠിക്കുകയാണ്. മറ്റു കുട്ടികൾക്ക് നാരായണന്റെ ഈ പെരുമാറ്റം തീരെ മനസ്സിലായില്ല. കുടിപ്പള്ളിക്കൂടത്തിലെ പഠനം അവസാനിക്കാറായി. അവൻ കൂട്ടുകാരോട് യാത്ര പറയാനൊരുങ്ങി. അവർ നിറഞ്ഞ കണ്ണുകളോടെ അവനെ നോക്കി നിന്നു. ഈ ബാലനാണ് ലോകം മുഴുവൻ ആദരിക്കുന്ന ശ്രീനാരായണ ഗുരുവായി വളർന്നത്. മറ്റുള്ളവരെ സഹായിച്ചും ചുറ്റുപാടുകളിൽ നിന്ന് പഠിച്ചും അദ്ദേഹം അറിവ് നേടി. എല്ലാ മനുഷ്യരെയും ഒന്നായി കാണാൻ അദ്ദേഹം പഠിപ്പിച്ചു. ചോദ്യങ്ങൾ. പാഠഭാഗം വായിച്ച് ചോദ്യങ്ങൾ നിർമ്മിക്കുക. 2 സംഘമായി തിരിഞ്ഞ് ചോദ്യങ്ങൾ ചോദിക്കുക. കുടിപ്പള്ളിക്കൂടത്തിൽ കുട്ടികൾക്ക് അറിവ് പകർന്നു കൊടുത്തത് ആരാണ്? മൂത്തപിള്ള ആശാൻ. കുട്ടികൾ എഴുത്തും വായനയും അഭ്യസിച്ചിരുന്നത് എങ്ങനെയാണ്? നിലത്ത് വിരിച്ച മണലിലിരുന്നാണ് കുട്ടികൾ എഴുത്തും വായനയും അഭ്യസിച്ചിരുന്നത്. കുടിപ്പള്ളിക്കൂടത്തിലെ മിടുക്കനായ കുട്ടി ആരായിരുന്നു? നാരായണൻ. നാരായണനെ കൂട്ടുകാർ സ്നേഹത്തോടെ വിളിച്ചത് എന്തായിരുന്നു? നാണു. ആശാൻ ഇല്ലാത്ത അവസരങ്ങളിൽ നാണു എന്താണ് ചെയ്തിരുന്നത്? ആശാൻ ഇല്ലാത്ത അവസരങ്ങളിൽ നാണു സഹപാഠികളുടെ അടുത്തു ചെല്ലും. താൻ പഠിച്ചുറച്ചതെല്ലാം സ്വന്തം രീതിയിൽ അവൻ സഹപാഠികളെ പഠിപ്പിക്കും. ആശാൻ മറ്റു കുട്ടികളെ ശ്രദ്ധിക്കാൻ തുടങ്ങുമ്പോൾ നാരായണൻ പുറത്തേക്കിറങ്ങി നടക്കുന്നത് എന്തിനായിരുന്നു? ചുറ്റുപാടും എന്തൊക്കെയുണ്ട് എന്ന് കാണാനും പഠിക്കാനും വേണ്ടിയാണ് നാരായണൻ പുറത്തേക്കിറങ്ങി നടക്കുന്നത്. മറ്റു കുട്ടികൾക്ക് നാരായണന്റെ ഈ പെരുമാറ്റം തീരെ മനസ്സിലായില്ല. നാരായണന്റെ ഏത് പെരുമാറ്റത്തെക്കുറിച്ചാണ് ഇവിടെ പരാമർശിക്കുന്നത്? നാരായണൻ പുറത്തെല്ലാം ചുറ്റി നടക്കും. ഓരോന്ന് നോക്കി ആലോചിച്ച് നിൽക്കും. ചുറ്റുപാടുകളിൽ നിന്ന് എന്തൊക്കെയോ പഠിക്കാൻ നാണു ശ്രമിക്കുകയാണ്. നാരായണന്റെ ഈ പെരുമാറ്റമാണ് മറ്റു കുട്ടികൾക്ക് മനസ്സിലാവാതിരുന്നത്.
നാരായണൻ പിൽക്കാലത്ത് ആരായിട്ടാണ് മാറിയത്? നാരായണൻ എന്ന ഈ ബാലരാണ് പിൽക്കാലത്ത് ലോകം മുഴുവൻ ആദരിക്കുന്ന ശ്രീനാരായണ ഗുരുവായി മാറിയത്. ഗുരുദേവൻ നമ്മെ പഠിപ്പിച്ചത് എന്താണ്? എല്ലാ മനുഷ്യരെയും ഒന്നായി കാണാനാണ് ഗുരുദേവൻ നമ്മെ പഠിപ്പിച്ചത്. എഴുതാം. വിദ്യാർത്ഥിയായിരിക്കുമ്പോൾ ശ്രീനാരായണ ഗുരുവിനുണ്ടായിരുന്ന പ്രത്യേകതകൾ എന്തൊക്കെയായിരുന്നു? കുടിപ്പള്ളിക്കൂടത്തിലെ മിടുക്കനായ കുട്ടിയായിരുന്നു നാരായണൻ. ഗുരു ചൊല്ലിക്കൊടുത്ത പാഠങ്ങൾ നാണു പെട്ടെന്ന് ഗ്രഹിച്ചു. എത്ര ശ്രമിച്ചിട്ടും മറ്റു കുട്ടികൾക്ക് നാണുവിൻ്റെ ഒപ്പം എത്താനായില്ല. ആശാൻ ഇല്ലാത്ത അവസരങ്ങളിൽ നാണു സഹപാഠികളുടെ അടുത്ത് ചെല്ലും. താൻ പഠിച്ചുറച്ചതെല്ലാം സ്വന്തം രീതിയിൽ അവൻ സഹപാഠികളെ പഠിപ്പിക്കും. നാണു ആ കൊച്ചു സംഘത്തിൻ്റെ നേതാവായി മാറി. ആശാൻ ഓരോന്ന് പഠിപ്പിച്ചു കഴിയുമ്പോഴും നാണുവിന് സംശയമുണ്ടാകും. അവൻ ആശാനോട് സംശയങ്ങൾ ചോദിക്കുകയും അദ്ദേഹം ഉത്തരം നൽകുകയും ചെയ്യും. അങ്ങനെ കൂടുതൽ കാര്യങ്ങൾ കുറഞ്ഞ സമയം കൊണ്ട് പഠിക്കാൻ നാരായണന് കഴിഞ്ഞു. ആശാൻ മറ്റു കുട്ടികളെ ശ്രദ്ധിക്കുമ്പോൾ നാണു പുറത്തേക്കിറങ്ങി ചുറ്റുപാടും നിരീക്ഷിക്കും. പ്രകൃതിയിൽ നിന്ന് എന്തൊക്കെയോ അവൻ പഠിക്കാൻ ശ്രമിച്ചു. ഒറ്റ വാക്ക് എഴുതാം. കൂടെ പഠിക്കുന്ന ആൾ സഹപാഠി, നയിക്കുന്ന ആൾ നേതാവ്, അറിയാനുള്ള ആഗ്രഹം ജിജ്ഞാസ. ശേഖരിച്ചെഴുതുക. ശ്രീനാരായണ ഗുരു നമുക്ക് നൽകിയ മഹത്തായ സന്ദേശങ്ങളിൽ ഏതെങ്കിലും രണ്ടെണ്ണം ശേഖരിച്ചെഴുതുക. ജാതി ചോദിക്കരുത്, പറയരുത്, ചിന്തിക്കരുത്. ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം മനുഷ്യന്. വാദിക്കാനും ജയിക്കാനും അല്ല, അറിയാനും അറിയിക്കുവാനും ആണ് വിദ്യ. മഹാന്മാരുടെ കുട്ടിക്കാലവുമായി ബന്ധപ്പെട്ട കഥകൾ ശേഖരിക്കുക. ഗാന്ധിജി അമ്മയ്ക്ക് കൊടുത്ത വാക്ക്. ഗാന്ധിജിയുടെ കുട്ടിക്കാലത്ത് അമ്മ പുത്ലിഭായ് പോകില വ്രതം അനുഷ്ഠിക്കുകയായിരുന്നു. പൊയിൽ കൂവിയാൽ മാത്രം അന്ന് ഭക്ഷണം കഴിക്കും, ഇല്ലെങ്കിൽ ഉപവാസം. അതായിരുന്നു പോകില വ്രതം. അന്ന് വൈകുന്നേരം ആകാറായിട്ടും കുയിൽ കൂവിയില്ല. അമ്മ വിശന്നിരിക്കുന്നത് കണ്ട് മോഹൻദാസിന് സങ്കടം വന്നു. അവൻ അമ്മ ഭക്ഷണം കഴിക്കുന്നതിന് വേണ്ടി ഒരു മരത്തിന് മറഞ്ഞു നിന്ന് കുയിലിനെ പോലെ കൂവി. അമ്മ ആ കള്ളം തിരിച്ചറിയുകയും മകൻ കള്ളം ചെയ്തു എന്ന് പറഞ്ഞ് പൊട്ടിക്കരയുകയും ചെയ്തു. നുണ പറഞ്ഞത് അമ്മയെ വളരെയധികം വേദനിപ്പിച്ചത് കണ്ട് ഇനി ഒരിക്കലും കള്ളം പറയില്ല എന്ന് കൊച്ചു ഗാന്ധി ശപഥം ചെയ്തു. പിന്നീട് മരണം വരെ ആ വാക്ക് പാലിക്കുകയും ചെയ്തു. സങ്കൽപ്പിച്ചെഴുത. നാരായണനോട് യാത്ര പറഞ്ഞ കൂട്ടുകാരുടെ കണ്ണു നിറഞ്ഞു. ആ സന്ദർഭത്തിൽ അവർ തമ്മിൽ സങ്കടത്തോടെ എന്തെല്ലാം പറഞ്ഞിട്ടുണ്ടാവും? ഒന്നാമത്തെ കൂട്ടുകാരൻ: നാണു ഇല്ലാതെ ഒരു രസവുമില്ല, നമുക്കെല്ലാം അത്രത്തോളം സഹായമായിരുന്നു അവൻ. രണ്ടാമൻ: നാണു ഇല്ലെങ്കിൽ നമ്മുടെ പഠനമൊക്കെ അവതാളത്തിലാകും, ഇനി ആരോടാണ് നമ്മുടെ സംശയങ്ങളൊക്കെ ചോദിക്കുക? മൂന്നാമൻ: ആശാനേക്കാൾ കൂടുതൽ നാണുവായിരുന്നു നമ്മെ പഠനത്തിൽ സഹായിച്ചിരുന്നത്. ഒന്നാമൻ: വളരെ ക്ഷമയോടെയായിരുന്നു നാണു എല്ലാം നമുക്ക് പറഞ്ഞു തന്നിരുന്നത്. ഇനി എന്നാണാവോ അവനെ വീണ്ടും കാണുക? ചുമർ പത്രിക തയ്യാറാക്കാം. ശ്രീനാരായണ ഗുരുവിൻ്റെ സന്ദേശങ്ങൾ, ജീവിതാനുഭവങ്ങൾ, ചിത്രങ്ങൾ എന്നിവ ഉൾപ്പെടുത്തി ചുമർ പത്രിക തയ്യാറാക്കുക. സന്ദേശങ്ങൾ: ജാതി ചോദിക്കരുത്, പറയരുത്, ചിന്തിക്കരുത്. ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം മനുഷ്യന്. വിവേകം താനേ വരില്ല, യത്നിക്കണം, ധാരാളം വായിക്കണം. വാദിക്കാനും ജയിക്കാനും അല്ല, അറിയാനും അറിയിക്കുവാനും ആണ് വിദ്യ. മടിയന്മാരായി ജീവിക്കുന്നത് നീതിക്ക് നിരക്കാത്തത്. അവനവൻ ആത്മസുഖത്തിനാചരിക്കുന്നവ അവരന് സുഖത്തിനായി വരേണം. നിസ്വാർത്ഥകമായ സേവനത്തിന് എപ്പോഴും ഈശ്വരാനുഗ്രഹം ഉണ്ടാകും. ശീലിച്ചാൽ ഒന്നും പ്രയാസം ഇല്ല, തീയിലും നടക്കാം. ഗുരുവിനെ പറ്റി പ്രമുഖർ. ഭാരതത്തിൽ ഇന്ന് ജീവിച്ചിരിക്കുന്ന പരമഹംസന്മാരിൽ സ്വാമിയെപ്പോലെ പരിശുദ്ധാത്മാവായി മറ്റൊരാളുമില്ല. രവീന്ദ്രനാഥ ടാഗോർ. ഞാൻ ദൈവത്തെ മനുഷ്യരൂപത്തിൽ കണ്ടു,
അത് കേരളത്തിന്റെ തെക്കേ അറ്റത്ത് വാണരുളുന്ന ശ്രീനാരായണ ഗുരു അല്ലാതെ മറ്റാരുമല്ല. ദീനബന്ധു സി എഫ് ആൻഡ്രൂസ്. ശ്രീനാരായണ ഗുരുവിനേക്കാൾ ആത്മീയജ്ഞാനം കൈവന്ന ആരെയും ലോകസഞ്ചാരത്തിനിടയിൽ ദർശിക്കാൻ എനിക്ക് സാധിച്ചിട്ടില്ല. രവീന്ദ്രനാഥ ടാഗോർ. ചിത്രങ്ങൾ. ചുമർ പത്രിക തയ്യാറാക്കാൻ ആവശ്യമായ ചില ചിത്രങ്ങൾ ഇവിടെ നൽകിയിട്ടുണ്ട്. കൂടുതൽ ചിത്രങ്ങൾ ശേഖരിച്ച് ചുമർ പത്രിക തയ്യാറാക്കാം. അന്നും ഇന്നും. പനയോല ഉണക്കി മുറിച്ചെടുത്ത് എഴുതാൻ ഉപയോഗിച്ചിരുന്നു. ഇന്ന് പുസ്തകവും പേപ്പറും എഴുതാനായി ഉപയോഗിക്കുന്നു. പനയോലയിൽ എഴുത്താണി കൊണ്ടാണ് എഴുതിയിരുന്നത്. ഇന്ന് പെൻസിലോ പേനയോ കൊണ്ട് പുസ്തകത്തിൽ എഴുതുന്നു. നിലത്ത് വിരിച്ച മണലിൽ കുട്ടികൾ എഴുത്തും വായനയും പഠിച്ചിരുന്നു. ഇന്ന് സ്ലേറ്റിൽ കല്ല് പെൻസിൽ കൊണ്ടോ ബുക്കിൽ പെൻസിൽ കൊണ്ടോ എഴുതി പഠിക്കുന്നു. ആശാന്റെ വീട്ടിലോ വീടിനോട് ചേർന്നോ ആയിരുന്നു കുടിപ്പള്ളിക്കൂടം. സർക്കാർ സ്വകാര്യ സ്കൂളുകളിൽ പോയി പഠിക്കുന്നു.